ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും താക്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് സയൻസ് ആണ് അഞ്ചിലെ മാറിലെ ബേസിക് സയൻസ് കഴിഞ്ഞു നമ്മൾ ഏഴാം ക്ലാസ്സിലേക്കടക്കാണ് ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ പേരാണ് മണ്ണിൽ പൊന്നു വിളയ്ക്കാം റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് വളരെയധികം ആണ് ഈ ഒരു ചാപ്റ്റർ അതിപ്പോൾ എൽ ജി എസ് ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ ഏത് ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ഏകദേശം നമ്മളൊരു മുപ്പത് അല്ലെങ്കിൽ മുപ്പതിലധികം എം സി ക്യൂസ് ആയിരിക്കും നോക്കാൻ പോകുന്നത് ആ രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ പതിനഞ്ച് അല്ലെങ്കിൽ പതിനഞ്ചിലധികം പ്രീവിയസ് ക്വസ്റ്റൻസ് നമുക്ക് ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ കാണുമായിട്ട് സാധിക്കും അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം മണ്ണിൽ പൊന്നു വിളിക്കാം അപ്പം നമുക്കറിയാം പലതരം മെത്തേഡ്സ് ഉണ്ട് ഒരു ചെടിയിൽ നിന്നും ഒരു തൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പലതരം മെത്തേഡ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും രണ്ട് മെതേഡ്സാണ് ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അതായത് ലൈംഗിക പ്രത്യുൽപാദനവും അതുപോലെ തന്നെ കായിക പ്രചരണവും ലൈംഗിക പ്രത്യു പ്രത്യുൽപാദനം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും സീഡിൽ നിന്ന് വിത്തിൽ നിന്നായിരിക്കും പുതിയൊരു തൈ ഉണ്ടായി വരുന്നത് ഇനിയിപ്പോൾ കായിക പ്രചരണം അഥവാ അസെക്ഷൽ റീപ്രഡക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിപ്പം വേരവാം തണ്ടാവാം അങ്ങനെ ഇലയാവാം അങ്ങനെ ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പുതിയൊരു തൈ വളർത്തിയെടുക്കുന്നതിന് അല്ലെങ്കിൽ വളർന്നു വരുന്ന ആ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും അസെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ കായിക പ്രചരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് നമുക്ക് പാലലി ഡിസ്കസ് ചെയ്തു പോകാം അപ്പം രണ്ട് മെത്തേഡ്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ ഇനിയിപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത് ലെയറിങ് എന്താണെന്നുള്ള കാര്യം നോക്കാം അതായത് മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്നും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ലെയറിങ് അഥവാ പതി വെക്കൽ അതിൻ്റെ ഡിഫറെൻസ് സ്റ്റേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ചെടിയിൽ ഒരു ചെടിയിൽ തന്നെ അതിൻ്റെ ഒരു കൊമ്പിൽ വേരുകൾ ഉണ്ടാക്കിയെടുക്കും വേരുകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വേര് വേരുപടൽ നല്ലപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുറിച്ച് എടുത്തിട്ട് മറ്റൊടുത്ത് നട്ടു വളർത്തും ആ ഒരു മെത്തേഡിന് പറയുന്ന പേരായിരിക്കും പതിവെക്കൽ അഥവാ ലെയറിങ് എന്നറിയപ്പെടുക അതിനോട് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും നല്ല ആരോഗ്യമുള്ള ഒരു ശിഖരം കണ്ടെത്തും ആ ശിഖരത്തിൻ്റെ റൗണ്ട് ഷേപ്പിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് അവിടെ നമ്മൾ ചകിരിച്ചോറ് അതുപോലെ തന്നെ മണ്ണ് അതുപോലെ നനവുള്ള വസ്തുക്കളെല്ലാം കൂടെ മിക്സ് ചെയ്ത് പുരട്ടി വെക്കും എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് വെള്ളം കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് മൂടി വയ്ക്കും ഒന്ന് ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് വേരുകൾ ഒരുപാട് വളർന്നു തുടങ്ങും ആ ഒരു ഭാഗത്ത് അത് പിന്നീട് നമ്മൾ മുറിച്ചെടുത്ത് മണ്ണിൽ നാട്ടിവെക്കും അതിനായിരിക്കും നമ്മൾ ലെയറിംഗ് എന്ന് പറയാം ജസ്റ്റ് ബ്രീഫായിട്ടൊന്നു പറഞ്ഞേയുള്ളൂ ലെയറിങ് അഥവാ പതി എന്ന് പറയും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഇതിന് മറ്റൊരു കുഴപ്പമുണ്ട് ഇതിന് തായ്വേര് പടലം ഉണ്ടാവില്ല നമുക്കറിയാം റാഡിക്കൽ ഉണ്ടാവും വിറ്റിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് തായ്വേര് പടലോ തായ്വേര് പടലോ ഉണ്ടാവും പക്ഷേ ഇത്തരം ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നിന്ന് നമ്മൾ ചെടി ഉണ്ടാക്കി മണ്ണിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് അത്ര സ്ട്രോങ് ആയിരിക്കണം എന്നില്ല അതായത് കാറ്റൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിടർന്നു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ കാരണം എന്താണ് തായ്വേര് പടലം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒന്നിച്ചു ചേർത്ത് പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പ് ഒട്ടികൾ എന്ന് പറയും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സസ്യങ്ങൾ വേണം ആദ്യ കേസിൽ നമുക്ക് ഒറ്റ സസ്യം മതി ഇവിടെ രണ്ട് സസ്യങ്ങൾ വേണം ഒന്നിനെ നമ്മൾ സയൺ എന്ന് വിളിക്കും മറ്റൊന്നിനെ സ്റ്റോക്ക് എന്ന് വിളിക്കും അതായത് മൂലകാന്ഡവും അതുപോലെ തന്നെ ഒട്ടുകമ്പും എങ്ങോട്ടാണോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കും അഥവാ മൂലകാന്ഡം എന്താണോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഏത് ചെടിയാണോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ വിളിക്കുന്നതായിരിക്കും സയൺ എന്ന് വിളിക്കും സയൺ നമുക്ക് നോക്കാം അതായത് ഇവിടെ നോക്കാം ഈ ഡയഗ്രാം നോക്കാം ഇവിടെ രണ്ട് ചെടികൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ചെടികൾ കൊടുത്തിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോക്ക് ഉണ്ട് കുറച്ച് ഭാഗത്തെ തൊലി നീക്കം ചെയ്തിന് ശേഷം രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നു കൂട്ടി യോജിപ്പിക്കുന്നു പ്ലാസ്റ്റിക് നാട വെച്ചിട്ട് വലിഞ്ഞു മുറുകി ഒട്ടിക്കുന്നു അതിനുശേഷം ഒന്നൊന്നര മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ സയണിൻ്റെ കുറച്ച് ഭാഗം വിടുന്നു അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം വിടുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഈ പറഞ്ഞ സയണിൽ നിന്നും സ്റ്റോക്കിൽ നിന്നും വേർപെടും ഇതുപോലെ തന്നെ ഒരു പുതിയ സസ്യമായിട്ട് മാറും അല്ലെങ്കിൽ ഒട്ടുകമ്പ് ചേർത്തിട്ടുള്ള ഒരു പുതിയ ഒട്ട് ചെടിയായിട്ട് ഇത് മാറും ഇതിനെ ഈ ഒരു മെത്തേഡിനായിരിക്കും നമ്മൾ എന്തു വിളിക്കുക ഗ്രാഫ്റ്റിങ് അഥവാ കമ്പ് ഒട്ടിക്കൽ എന്ന് വിളിക്കുന്നത് ഈ ഒരു കൊമ്പ് ഒട്ടിക്കൽ എന്ന് വിളിക്കുന്നത് ഈ ഒരു മെതേഡിനായിരിക്കും നമ്മൾ ഗ്രാഫ്റ്റിങ് എന്ന് വിളിക്കുക ഇവിടെ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ശേഷിയുള്ള ഇനങ്ങൾ നമുക്ക് നാടൻ ഇനങ്ങളുമായിട്ടൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പം മാവിൽ അങ്ങനെ ചെയ്യാറുണ്ട് ഒട്ടുമാവുകളുണ്ട് അതുപോലെ തന്നെ ഒട്ടു റോസുകളുണ്ട് ഇപ്പം നാടൻ ഇനവുമായിട്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ നല്ല അത്യുൽപാദനശേഷിയുള്ള മാവിൻ്റെ ഇനം നീലിമ എന്നൊക്കെ പറഞ്ഞ മാവിൻ്റെ ഇനങ്ങൾ നമുക്ക് ഒട്ടിച്ച് ചേർക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റോസാപ്പൂവിൻ്റെ കേസിൽ നമുക്കിങ്ങനെ നല്ല കളറും നല്ല വെറൈറ്റിയൊക്കെ ഉള്ള റോസാപ്പൂക്കളും നമുക്കിങ്ങനെ റോസാ ചെടിയിൽ നാടൻ റോസാ ചെടിയിൽ ഒട്ടിച്ച് ചേർക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു മതറിനെ പറഞ്ഞ പേരായിരിക്കും കൊമ്പ ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിങ് കൊമ്പ ഒട്ടിക്കലിനായി തിരഞ്ഞെടുത്ത വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക് മുമ്പേ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് എന്താണ് അതുപോലെ തന്നെ സയൺ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം കൊമ്പ ഒട്ടിക്കലിനായി തിരഞ്ഞെടുത്ത വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക് വേരോട് കൂടിയ ചെടി അതിൻ്റെ മലയാളം എന്തായിരുന്നു മൂലകാന്ഡം വേരോട് കൂടിയ ചെടിയുടെ പേരാണ് സ്റ്റോക്ക് അഥവാ മൂലകാന്ഡം ഇതിൽ ഈ രണ്ടാമത്തെ ചെടിയാണ് സ്റ്റോക്ക് അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങിൽ ഒട്ടിക്കുന്ന കൊമ്പാണ് ഏത് പേരിൽ അറിയപ്പെടുക സയൺ എന്നറിയപ്പെടുന്നത് അഥവാ ഒ ഒട്ടുകമ്പ് അഥവാ സയൺ എന്നറിയപ്പെടും ഗ്രാഫ്റ്റിങ്ങിൽ ഒട്ടിക്കുന്ന കൊമ്പാണ് സയൺ അഥവാ ഒട്ടുകമ്പ് ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാക്കാനുള്ള പ്രായോഗികമായ രീതിയാണ് മുഗുളം ഒട്ടികൾ അഥവാ ബഡ്ഡിങ് ഇപ്പം നമ്മൾ രണ്ട് മെത്തേഡ്സ് ഓൾറെഡി നോക്കിയതൊക്കെയായിരുന്നു ലെയറിങ്ങും അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങും ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബഡ്ഡിങ് മൂന്നും കൂടെ കൺഫ്യൂഷൻ ആവരുത് ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാക്കാനുള്ള പ്രായോഗികമായ രീതിയാണ് എന്ത് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഒരേ റോസ ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാകും അതെന്തുകൊണ്ടാണ് അത് ഈ ബഡ്ഡിങ്ങിൻ്റെ ഫലമായിട്ടാണ് ബഡ്ഡിങ്ങിൻ്റെ ഡിഫറെൻ്റ് സ്റ്റേജസ് നമുക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കാം ഏത് ചെടിയിലേക്കാണ് നമുക്ക് ബഡ്ഡിയേണ്ടത് ഇപ്പോൾ റോസയുടെ കേസ് തന്നെ എടുക്കുക ഇപ്പം ഒരു റോ ഒരു നാടൻ റോസയിലേക്ക് നമ്മൾ പല കളറുള്ള ബഡ്ഡുകൾ കൂട്ടിച്ചേർക്കാമെന്ന് വരിക അതിന് ചെയ്യുന്നത് നമ്മൾ ടീ ഷേപ്പിൽ ഒരു മുറിവുണ്ടാക്കും അതിന് അതിന് ശേഷം നമ്മൾ നല്ല കളറുള്ള റോസയുടെ ബഡ് എടുത്തിട്ട് ഈ നാടൻ റോസയിലേക്ക് ആ മുറിവിലേക്ക് ടീ വിടവയിലേക്ക് നമ്മൾ കയറ്റി വെക്കും എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് നാട വെച്ചിട്ട് വലിഞ്ഞ് മുറുകി ഒട്ടിക്കും ഒന്നൊന്നര മാസം കഴിയുമ്പോഴത്തേക്ക് ഈ ബഡ് പുതിയൊരു ബ്രാഞ്ചായിട്ട് ശീഖരമായിട്ട് വളർന്ന് തുടങ്ങിയിട്ടുണ്ടാകും അതിനെയായിരിക്കും നമ്മൾ ബഡ്ഡിങ് എന്ന് പറയാം അപ്പം പല കളറിലുള്ള ബഡ്ഡാണ് നമ്മൾ കൂട്ടി ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ പല കളറിലുള്ള റോസാ പുഷ്പങ്ങൾ ഒരേ റോസാ ചെടിയിൽ തന്നെ ഉണ്ടാവും അതാണ് പറഞ്ഞത് ഒരു പൂച്ചെടിയിൽ പല നിറം ഉള്ള പൂക്കൾ ഉണ്ടാക്കാനുള്ള പ്രായോഗികമായ രീതിയാണ് മുകളം മുട്ടിക്കൽ അഥവാ ബഡ്ഡിങ് എന്ന് വിളിക്കുന്നത് വെസ്റ്റ് കോസ്റ്റ് ടോൾ അതുപോലെ ഈസ്റ്റ് കോസ്റ്റ് ടോൾ ലക്ഷദ്വീപ് ഓർണറി എന്നിവ എന്തിൻ്റെ ഇനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ എല്ലാം നീളം കൂടിയ തെങ്ങിൻ്റെ ഇനമാണ് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്തിൻ്റെ ഇനമാണ് തെങ്ങിൻ്റെ ഇനമാണ് അതുപോലെ ഈസ്റ്റ് കോസ്റ്റ് ടോൾ ലക്ഷദ്വീപ് ഓണറി എന്നിവയൊക്കെ നീളം കൂടിയ തെങ്ങ് അതുപോലെ ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീൻ ഗംഗ ബോന്തം എന്നിവ എന്തിൻ്റെ ഇനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീളം കുറഞ്ഞ തെങ്ങിൻ്റെ ഇനങ്ങളാണ് ചാവക്കാട ഓറഞ്ച് ഓറഞ്ചിൻ്റെ ഇനമല്ല ഓർത്തോണം എന്തിൻ്റെയാണ് തെങ്ങിൻ്റെ ഇനമാണ് ചാവക്കാട ഓറഞ്ച് ചാവക്കാട് ഗ്രീന് ഗംഗ ബോധം എന്നിവയൊക്കെ നീളം കുറഞ്ഞ തെങ്ങിൻ്റെ ഇനങ്ങളാണ് ഒരേ വർഗ്ഗത്തിൽ പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്ത ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസംകരണം അഥവാ ഹൈബ്രിഡൈസേഷൻ ഈ പറഞ്ഞത് നമ്മൾ മുമ്പേ കണ്ടല്ലോ ഈ വെസ്റ്റ് കോസ്റ്റ് ടോളും അതുപോലെ ചാവക്കാട് ഓർഞ്ഞ് ഇങ്ങനെ നീളം കൂടിയും നീളം കുറഞ്ഞ ചെടി ചെടികളൊക്കെ നമുക്ക് വർഗ്ഗസംഘടന നടത്തി ശേഷിയുള്ള പുതിയ വിത്തിനങ്ങൾ നമുക്ക് ഉൽപ്പാദിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഇപ്പം തെങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ശേഷിയുള്ള വിത്തായ തേങ്ങ നമുക്ക് ഉൽപ്പാദിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം ലക്ഷദ്വീപ് ഓർണറിയും ചാവക്കാട് ഓറഞ്ഞും ചേർന്നുണ്ടാകുന്ന സങ്കര ഇനം തെങ്ങാണ് ചന്ദ്രലക്ഷ ഓക്കെ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നുണ്ടാകുന്ന സങ്കര ഇനം തെങ്ങാണ് എന്ത് ചന്ദ്രലക്ഷ എന്നറിയപ്പെടുന്നത് ഓക്കെ അതുപോലെ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്ന തെങ്ങാണ് ചന്ദ്രശങ്കര എന്ന് വിളിക്കുന്നത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്ന തെങ്ങാണ് ചന്ദ്രശങ്കര ഈ ചന്ദ്രശങ്കരയുടെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോള് ചാവക്കാട് ഓറഞ്ച് എന്ന് പറഞ്ഞ് ഡാർഫായിട്ടുള്ള ചെടിയായിരുന്നു അതുപോലെ വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ ആയിട്ടുള്ള ചെടി അഥവാ തെങ്ങായിരുന്നു ഈ ലക്ഷദ്വീപ് ഓർണറിക്കകത്ത് ലക്ഷദ്വീപ് ഓർണറി നീളം കൂടിയതും ചാവക്കാട് ഓറഞ്ച് നീളം കുറഞ്ഞതുമായിരുന്നു അതുപോലെ ലക്ഷദ്വീപ് ഓർണറിയും ഗംഗാബോന്തവും ചേർന്ന സങ്കരീനം തെങ്ങാണ് ലക്ഷഗംഗ ലക്ഷഗംഗ ഈ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട് ലക്ഷദ്വീപിൻ്റെ ലക്ഷയും ഗംഗാബോധത്തിൻ്റെ ഗംഗ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ലക്ഷഗംഗ എന്ന പേര് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ ഇവിടെ നോക്കുക ലക്ഷ ചന്ദ്രലക്ഷ ലക്ഷദ്വീപിൻ്റെ ലക്ഷ്യമുണ്ട് അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ചിൻ്റെ ഉണ്ട് അങ്ങനെയാണ് ചന്ദ്രലക്ഷ ഇവിടെ നോക്കുക ചന്ദ്രശങ്കരയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ചാവക്കാട് ഓറഞ്ചിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ര അല്ലെങ്കിൽ ഇറ് നമുക്ക് വേണമെങ്കിൽ ഒപ്പിച്ചെടുക്കാം അങ്ങനെ ചന്ദ്രശങ്കര എന്ന് ഓർത്തിരിക്കുക ഇനിയിപ്പോൾ പവിത്ര ഹ്രസ്വ അതുപോലെ അന്നപൂർണ എന്നിവ എന്തിൻ്റെ സങ്കര ഇനം വിത്ത് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ലിൻ്റെ സങ്കര ഇനമാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് എന്തിൻ്റെ സങ്കര നെല്ലിൻ്റെ സങ്കര ഇനമാണ് അന്നപൂർണ്ണ ഇനിയിപ്പം പവിത്ര ചോദിച്ചു കഴിഞ്ഞാലും ഹ്രസ്വ ചോദിച്ചു കഴിഞ്ഞാലും എന്തിൻ്റെ സങ്കരേനമാണ് നെല്ലിൻ്റെ സങ്കര ഇനമാണ് പവിത്രയുടെ പടമാണ് ഈ കൊടുത്തിരിക്കുന്നത് അതുപോലെ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക എന്നിവ എന്തിൻ്റെ സങ്കരനം വിത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയറിൻ്റെ സങ്കര ഇനം വിത്താണ് ഇതെല്ലാം ഈ കൊടുത്തിരിക്കുന്ന പതിമൂന്ന് തൊട്ട് പതിനേഴ് വരെ കൊടുത്തിരിക്കുന്നതും പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഇതിലേതെങ്കിലുമൊക്കെ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക എന്നിവ പയറിൻ്റെ സങ്കരനം വിത്താണ് അതുപോലെ പച്ചമുളകിൻ്റെ സങ്കരനം വിത്താണ് ഉജ്ജ്വല ജ്വാലാമുഖി ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് ജ്വാലാമുഖി എന്തിൻ്റെ സങ്കര ഇനം വിത്താണ് പച്ചമുളകിൻ്റെ സങ്കര ഇനം വിത്താണ് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ എന്നിവയെല്ലാം പച്ചമുളകിൻ്റെ സങ്കര ഇനമാണ് അതുപോലെ കിരൺ അർക്ക അനാമിക സൽകീർത്തി എന്നിവ എന്തിൻ്റെ സങ്കരേനം വിത്താണ് കിരൺ പ്രീവിയസ് ആണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി വ സൽകീർത്തി എന്നിവ വെണ്ടയുടെ സങ്കരേനം വിത്താണ് അതുപോലെ വഴുതനയുടെ സങ്കരേനം വിത്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സൂര്യ ശ്വേത ഹരിത നീലിമ ശ്വേത പ്രീവിയസ് ക്വസ്റ്റനാണ് വഴുതനയുടെ സങ്കരേനം വിത്തുകളാണ് ഈ പറഞ്ഞത് സൂര്യ ആയാലും ശ്വേതയായാലും ഹരിതയായാലും നീലിമയായാലും എന്തിൻ്റെയാണ് വഴുതനയുടെ സങ്കരേനം വിത്തുകളാണ് അതുപോലെ മുക്തി അനഘ അക്ഷയ എന്നിവ എന്തിൻ്റെ സങ്കര ഇനം വിത്തുകളാണ് അക്ഷയ പ്രീവിയസ് ആണ് മുക്തി അനഘ അക്ഷയ എന്നിവ തക്കാളിയുടെ സങ്കര ഇനം വിത്തുകളാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുന്നില്ല ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് രണ്ടാമത്തെ പാട്ടിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാം ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്